ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കി ആശംസ അർപ്പിച്ചു. സത്യത്തിൽ പ്രധാനമന്ത്രി വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്തായിരുന്നു ആ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീല്? വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അത് പറയാനുണ്ടോ എനിക്ക്? എൻ്റെ വാക്കുകളെ അങ്ങോട്ട് വായിന്ന് വാക്കുകൾ വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ സംസാരിക്കുന്നതിന് യാതൊരു നിയന്ത്രണം ഇല്ലാത്ത ആളാണ്. ആ എനിക്ക് വാക്കുകൾ മുറ്റിപ്പോയി പുള്ളി സംസാരിച്ച സമയത്ത്. അപ്പോൾ എന്നോട് ആദ്യം മലയാളത്തിൽ പറഞ്ഞു, സരസൂജി സുഖമാണോ എന്നാണ് ചോദിച്ചത്. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞു ഞാനിന്ന് എനിക്കിന്നൊരു ബ്ലെസ്ഡ് ഡേ ആണ്. ഇങ്ങനെ ഒരു സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണത്. അപ്പോൾ കേരളത്തിൽ നിന്ന് എന്നെ മാത്രമാണ് വിളിച്ചത് എന്നാണ് അറിഞ്ഞത്. ഞാൻ എൻ്റെ കഴിവിലും എൻ്റെ നല്ല ഞാൻ ജയിക്കുമെന്ന് പരിപൂർണ്ണ വിശ്വാസം ഉണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്താണ് പ്രധാനമായിട്ട് പ്രധാനമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചതും ടീച്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു? എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവിടുത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, ബൂത്ത് തല പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ്, ഞാൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. എന്താണ് എൻ്റെ ഒരു അജണ്ട ഞാൻ ഇവിടെ എടുക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, അങ്ങയുടെ ആവശ്യം എന്താണ്? സബ്കാ സാത്ത് സബ്കാ വികാസ്. അതുതന്നെയാണ് എൻ്റെയും ആലത്തൂരിൻ്റെ വികാസം എല്ലാവർക്കും. അതാണ് ഞാനും മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ അതിന് എനിക്ക് മോദിക്ക് ഗ്യാരണ്ടിയുണ്ട്. ആ ഗ്യാരണ്ടി പ്രകാരം ആലത്തൂരിന് വേണ്ടിയിട്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ട് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഞാൻ ചെയ്യുമെന്നാണ് പറഞ്ഞു. പിന്നെ എന്നോട് കോളേജിലെ പഴയ കാര്യങ്ങൾ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചായിരുന്നു. അത് ഞാൻ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനവും അതിൽ കൊള്ള കുറേ അധ്യാപകരുമാണ് അത് ചെയ്തത്. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. സഹകരണ മേഖലയും ബന്ധപ്പെട്ടുള്ള ചില സംസാരങ്ങളുണ്ടായിരുന്നല്ലോ, എന്താണ് ആൾ തന്നെ ഉറപ്പ്? എന്താണ് അത്? പിന്നെ കേരളത്തിലെ ബാങ്കുകളുടെ ഈ എന്താണ് സർവീസ് സഹകരണ ബാങ്കുകളെ പറ്റി ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. കാരണം പാവങ്ങളായിട്ടുള്ള ആൾക്കാർ അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കുറേ പൈസ കൊണ്ടുപോയി അതിലിട്ടു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ പൈസ തിരിച്ചു കിട്ടുന്നില്ല. അതിൻ്റെ അഡ്മിൻസായിട്ട് ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ഗവേൺ ചെയ്യുന്ന ആൾക്കാർ ആ പൈസ കൊണ്ടുപോയിട്ട് അവരെല്ലാവരും ഭയങ്കര കോടീശ്വരന്മാരായി. ഈ പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ചികിത്സയ്ക്ക് പോലും പൈസ കിട്ടാതെ പലരും മരിച്ചു പോയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. അതിന് ഭയങ്കര കംപ്ലയിൻ്റ് ഉള്ളതാണ് എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അതിന് വേണ്ട നടപടി എടുക്കാൻ പറ്റുമോയെന്ന് ഞാൻ ചോദിച്ചിരുന്നു സാറിനോട്. അപ്പം ഞാൻ ചെയ്യാമെന്നാണ് പറഞ്ഞു. ഏത് രീതിയിലുള്ള സൊല്യൂഷനാണ് അദ്ദേഹം പറഞ്ഞത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വേണ്ട സൊല്യൂഷൻ അതിനുള്ള പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രമാത്രം വിജയം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്? അത് ഇത് ആലത്തൂർ പോലൊരു മണ്ഡലത്തിൽ വിജയസാധ്യത കുറിച്ച് ആളുടെ വിലയിരുത്തൽ എന്തായിരുന്നു പ്രധാനമന്ത്രിയുടെ? പുള്ളിക്ക് ഞാൻ വിജയിക്കുമെന്ന് തന്നെയാണ് പുള്ളിയുടെ പ്രതീക്ഷ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എന്നിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. ടീച്ചർക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തെ ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ഷെയർ ചെയ്യല്ല. പുള്ളിക്ക് അത് ഓൾറെഡി അറിയാം. കാരണം 2016 നമ്മുടെ നിയമസഭാ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം പാലക്കാട് വരുമ്പോൾ ഈ പാലക്കാട്ടത്തെ പ്രശ്നങ്ങളിൽ ആദ്യം സംസാരിച്ച വിഷയം ഇതായിരുന്നു. അന്ന് അദ്ദേഹം അവിടെ റോഡ് ഷോ നടത്തിയ സമയത്ത് അവിടുത്തെ ജനങ്ങൾ കൂടി ജനങ്ങളോട് ചോദിച്ചതാണ്, നിങ്ങളുടെ ഒരു ടീച്ചറോട് ഇങ്ങനെ ചെയ്ത ആൾക്കാരോട് നിങ്ങൾ ക്ഷമിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചത് നിന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഈ കാര്യം പിന്നെ പാർലമെൻറ്റിൽ ഉന്നയിച്ചാണ് ഈ പ്രശ്നം. പിന്നെ ഒരു കേന്ദ്രമന്ത്രി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ കേരളത്തിലിപ്പോൾ ഈ നേരിട്ട് പ്രധാനമന്ത്രി വിളിക്കുന്ന ഒരു സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും നമുക്ക് വലിയ അറിവില്ല. പ്രസിഡന്റുമായി സംസാരിച്ചിട്ടായിരിക്കും സംസ്ഥാന പ്രസിഡന്റുമായിട്ട്, മറ്റ് സ്ഥാനാർത്ഥികളുമായിട്ട് പ്രധാനമന്ത്രി നേരിട്ട് ഫോണിൽ വിളിക്കുക അങ്ങനെയൊന്നും ഇതായിട്ടില്ല. അപ്പോൾ ടീച്ചറെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? എന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, വേറെ ആരും വിളിച്ചിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. വിളിക്കുമായിരിക്കും ഒരു പക്ഷേ, ഇനി സമയമുണ്ടല്ലോ. പിന്നെ ആലത്തൂരിൽ നിന്ന് ജയിച്ചാൽ വലിയ സാധ്യതകൾ ഈ മണ്ഡലത്തിന് ഉണ്ടാവുമെന്നാണോ പ്രധാനമന്ത്രി പറയുന്നത്? പിന്നെന്താണ്, അതല്ലേ മോദിക്ക് ഗ്യാരണ്ടി അല്ലേ? മോദിക്ക് ഗ്യാരണ്ടി വെച്ച് ആലത്തൂർ ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ എത്രയാണ് 17 കോടിയുടെ ഒക്കെ ചെയ്തു എന്നൊക്കെ ഒരാൾ പറയുന്നില്ലേ, വെറുതെ നുണയല്ലേ പറയുന്നേ? അത്രയും കോടി ഒരു MB കൊടുക്കുന്നുണ്ടോ ഒരു മണ്ഡലത്തിലേക്ക്? ഇല്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം വന്നിട്ടുള്ള തുകകളാണ്. ഇവിടെ ചെലവഴിച്ചിട്ടുള്ള ആ തുകകളെല്ലാം സ്വന്തം ക്രെഡിറ്റിൽ ഇട്ടങ്ങ് പറയുകയാണ്. അതുകൊണ്ട് അതൊന്നും യേശുവെന്ന് എനിക്ക് തോന്നുന്നില്ല. സഹകരണ മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണോ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിരിക്കും, എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് അതിൽ. ഏതായാലും പ്രധാനമന്ത്രി വിളിച്ച ആവേശത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി അതുപോലെ തന്നെ BJP നേതൃത്വവും. അത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനേറെ സഹായകരമാവുന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. റിപ്പോർട്ടർ ജെയ്സൺ, ഇൻ റിപ്പോർട്ടർ, തൃശൂർ.